ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നോക്കാം. 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല, എന്നാൽ അവൾക്ക് ഹാഗർ എന്നു പേരുള്ള ഒരു മിശ്രീമ ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രഹാമിനോട് ഞാൻ പ്രസവിക്കാതിരിക്കുവാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു. അബ്രഹാം സാറായുടെ വാക്കനുസരിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. അബ്രഹാമിന് തൻ്റെ ദാസിയെ യജമാനത്തി ഭാര്യയായിട്ട് കൊടുക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് മക്കളുണ്ടാകും, അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഇവിടെ ഹാഗറിനെ നമ്മൾ പാപത്തിന് ദാസിയായിരുന്ന ദാസന്മാരായിരുന്നു നമ്മളും. നമ്മളും പാപത്തിനാൽ വിൽക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ അതാണ് ഹാഗറിനെ നമ്മൾക്ക് ഇവിടെ ചിത്രീകരിക്കാൻ കഴിയുന്നത്. എന്നാൽ ഹാഗർ തനിക്ക് കുട്ടി 16-ാമത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ ഹാഗറിൻ്റെ അടുക്കൽ ചെന്നു, അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി. അപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതരായിട്ട് കാണുന്നതായിട്ട് നമുക്ക് കാണുന്നു. അപ്പം മുമ്പേ ഉള്ള ഹാഗറിൻ്റെ ഭാവമല്ലായിരുന്നു പിന്നീട് സാറായിയോട് ഉണ്ടായിരുന്നത്. അപ്പോൾ സാറായി അബ്രഹാമിനോട്, എനിക്ക് ലഭിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഞാൻ എൻ്റെ ദാസിയെ നിൻ്റെ മാരടത്തിൽ തന്നു, എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഹാഗറിനെ നമ്മൾ കാണുന്നു, അവൾക്ക് യജമാനത്തിയെ നിന്ദിതയായിട്ട് അവൾ കാണുന്നു. എന്നാൽ താൻ ഏത് സ്ഥിതിയിൽ നിന്നും ഞാൻ എവിടേക്ക് വന്നു എന്നുള്ളത് അവൾ മറന്നു. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏത് സ്ഥിതിയിലുള്ളവരായിരുന്നു, നമ്മളെ കർത്താവ് എവിടെ നിന്നും നമ്മളെ എടുത്ത് നമ്മളെ ഇപ്പോഴുള്ള അവസ്ഥയിലാക്കി, നമ്മൾക്ക് സ്വർഗീയ സ്ഥാനം നൽകി, സ്വർഗീയ അവകാശം നൽകി, സ്വർഗീയ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള അനുഗ്രഹം നൽകി, ഏത് സമയത്തും എൻ്റെ അടുത്തേക്ക് കടന്നു വരുവാനുള്ള ഭാഗ്യം നൽകി. അപ്പോൾ നമ്മളെ ഒരു പാപവും ചെയ്യാത്ത രീതിയിൽ കർത്താവ് നമ്മളെ നീതീകരിച്ചു. അങ്ങനെ എന്തെല്ലാം എണ്ണമറ്റ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ ആ പഴയ സ്ഥിതിയിൽ നിന്നും പുതിയയിലേക്ക് വന്നപ്പോൾ കർത്താവ് തന്നു. എന്നാൽ നാം ഒരിക്കലും ആ അവസ്ഥ, നമ്മുടെ പഴയ സ്ഥിതി എന്തായിരുന്നു, ഇപ്പോൾ ദൈവം എന്നെ എങ്ങനെയാക്കി തീർത്തു എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇവിടെ തനിക്ക് വന്ന നല്ല സ്ഥിതിയെ ഹാഗർ മറന്നു. എന്നിട്ട് സാറേക്കാളും അവൾക്ക് ഒരു ഉന്നത സ്ഥാനം ലഭിച്ചെന്ന് ഓർത്ത് അവളിവിടെ അഹങ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സദൃശവാക്യങ്ങൾ 16:18 നമ്മളിങ്ങനെ കാണുന്നു. സദൃശവാക്യങ്ങൾ 16:18 നാശത്തിന് മുമ്പേ ഗർവം, അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ. 16:18 വീഴ്ചയ്ക്കുമ്പേ അഹങ്കാരം, നാശത്തിന് മുമ്പേ ഗർവം, എൻ്റെ വീഴ്ചയ്ക്ക് മുമ്പേ അഹങ്കാരം. 16:18 ഇങ്ങനെ കാണുന്നു, നാശത്തിന് മുമ്പേ ഗർഭം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. അപ്പോൾ ആ അവസരത്തിൽ പിന്നെ അബ്രഹാം എന്താണ് ചെയ്യുന്നത്? അബ്രഹാമെ നമ്മൾ പിന്നീട് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത്, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ സാറായി അബ്രഹാമിനോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. അപ്പോൾ അവളിപ്പോൾ, ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി തീർന്നു, നിനക്കും എനിക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് അബ്രഹാമിനോട് സാറായി പറയുമ്പോൾ അബ്രഹാം സാറയോട് ഒരു വാക്ക് പറയുന്നു, നിൻ്റെ ദാസി നിൻ്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ട് ഓടിപ്പോയതായിട്ട് കാണുന്നു. എന്നാൽ അപ്പം നന്ദിയില്ലായ്മ കാണിച്ചതുകൊണ്ടാണ്, എന്തിനാണ് തൻ്റെ യജമാനത്തി തനിക്ക് അവസരം തന്നത് എന്നുള്ള കാര്യം, തനിക്ക് വന്ന സ്ഥാനം എന്താണ് എന്നുള്ളത് അവൾ മറന്നുപോയിട്ട് അവൾ എന്ത് ചെയ്യുന്നു, തനിക്ക് ലഭിച്ച ആ ഭാഗ്യത്തെ അവൾ
തട്ടിക്കളയുന്നു, അല്ലെങ്കിൽ വെറും ഇതാ വെറും വാല്യൂ ഇല്ലാതാക്കി അവളെ തീർത്തു. അപ്പം നന്ദിയില്ലാത്ത ഹാഗറായിട്ട് തീർന്നു. അവൾ തൻ്റെ ദാസിയോട്ടുള്ള കൃതജ്ഞത അവൾ വിട്ടുകളഞ്ഞു. സാറായുടെ സ്ഥാനം ഹാഗർക്ക് കൊടുത്തതുകൊണ്ട് എൻ്റെ യജമാനത്തി എന്നെ എത്രമാത്രം ആദരിച്ചുവെന്ന് അവൾ മറന്നുപോയി. അത് നിമിത്തം അവൾക്ക് ഓടിപ്പോകേണ്ട ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ നമ്മൾ 21-ൻ്റെ സദൃശവാക്യങ്ങൾ 21-ൻ്റെ 9-ഉം 10-ഉം നമ്മൾ നോക്കുമ്പോഴും സദൃശവാക്യങ്ങൾ 21-ൻ്റെ 9-ഉം 10-ഉം അതിൽ നമുക്കിങ്ങനെ കാണാം. 9-ഉം 10-ഉം ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതു വീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ദുഷ്ടൻ്റെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു, അവന് കൂട്ടുകാരനോട് ദയ തോന്നുന്നുമില്ല. അവൾ യാതൊരു വിധത്തിലുള്ള ദയ അല്ലെങ്കിൽ തൻ്റെ അവസ്ഥരം എന്താണെന്ന് ഓർക്കാതെ അവൾ വല്ലാതെ ഹങ്കരിച്ചത് കൊണ്ട് അവൾക്ക് അവിടെ വിട്ട് പോകേണ്ടുന്ന ഒരവസ്ഥയുണ്ടായി. അവിടെ ഹാഗർ ദൈവഭക്തി ഇല്ലാത്തതായതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ, അവൾ മുസ്ലിം ദാസി ആയിരുന്നു എന്ന് നമുക്കറിയാം. അവളുടെ ദൈവഭക്തി ഇല്ലാതിരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ പരിഹാസിയായ ഇസ്മായിലിനെ പുറത്താക്കി കളയുന്നതിൻ്റെ ഒരവസ്ഥ ഉണ്ടായി. എന്നാൽ ഹാഗറിനേക്കാളും ഓപ്പോസിറ്റായിട്ട് വിരുദ്ധമായിട്ട് മറ്റൊരു സ്ത്രീയെ നമ്മൾ എസ്തറിൻ്റെ പുസ്തകത്തിൽ കാണുന്നു. എസ്തറിൻ്റെ 2-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ എസ്തർ ആക്ച്വലി ഹാഗറിന് തനിക്ക് കിട്ടിയതിൽ അവൾ തൃപ്തി പ്രാപിക്കാതെ അവളെ യജമാനത്തിയുടെ സ്ഥാനവും കൂടെ ആഗ്രഹിച്ചുകൊണ്ടാണ് അവൾക്ക് അവിടെ വിട്ട് ഓടിപ്പോയേണ്ടി വന്നത്. എന്നാൽ എസ്തറിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ എസ്തർ വളരെ സംതൃപ്തിയുള്ളവളായിരുന്നു. അനേകം കന്യകമാരിലും അവൾക്ക് അധികം കൃപയും പക്ഷവും ഉണ്ടായി. മൊർദക്കായി അവളെ എസ്തറിനെ മൊർദക്കായി എസ്തറിനെ തൻ്റെ മകളായിട്ട് സ്വീകരിച്ചിരുന്നു. എന്നാൽ അവൾ ഒരിക്കലും ആരോടും മത്സരിച്ചില്ല എന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ട് എന്താ, രാജാവിന് അവളോട് കൃപ തോന്നി. രാജഗിരിയുടെ അവളുടെ തലയിൽ വെച്ച് അവളെ രാജ്ഞിയാക്കി ആ ഒരവസ്ഥയിലേക്ക് വന്നു. ദൈവം നമുക്ക് തന്ന സ്ഥിതിയിൽ നമ്മൾ തൃപ്തിപ്പെട്ടാണോ ജീവിക്കുന്നത്? നമ്മൾ ദൈവത്തിന് നന്ദിയുള്ളവരായിട്ടാണോ ജീവിക്കുന്നത്? ദൈവം നമ്മെ ഉന്നത സ്ഥിതിയിലാക്കും. എന്നാൽ നമ്മൾ ദൈവഭക്തി ഉള്ളവരായിട്ടെങ്കിൽ മാത്രം. ഇന്നത്തെ വൈകിട്ടൊരു മീറ്റിങ്ങിൽ ഞാൻ കേൾക്കുകയായിരുന്നു, ശലോമോനെ ദൈവം വളരെ വലിയൊരു രാജാവാക്കി തീർത്തു ഇസ്രായേലിൻ്റെ. പക്ഷേ തനിക്കുണ്ടായിരുന്ന ആ ലക്ഷ്യങ്ങളൊക്കെ താൻ വിട്ടുപോയതുകൊണ്ട് താൻ വളരെ പരാജിതനായിട്ട് തീരേണ്ടി വന്നു. ഇവിടെ നമ്മൾ അങ്ങനെയല്ല. ഇസ്തറിൽ കാണുന്ന അവൾ നന്ദിയുള്ളവളായിരുന്നു. അവൾ ദൈവത്തോട് നന്ദിയുള്ളവളായിരുന്നു. അവളെ വളർത്തിയ, അവളെ വലുതാക്കിയ അവളുടെ ചിറ്റപ്പനായ മൊർദ്ദെഖായിയോടും അവൾ നന്ദിയുള്ളവരായിട്ട് ജീവിച്ചു. ഒരു കൃതജ്ഞത, ഒരു നന്ദിയുടെ ഭാവം അവളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ റാണിയായിട്ടും തൻ മുമ്പത്തെ പോലെ പിന്നെയും മൊർദ്ദെഖായിയുടെ കൽപ്പന അവൾ കൽപ്പന അനുസരിക്കുകയും ആദരവ് മൊർദ്ദെഖായിക്ക് ആദരവ് കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. നല്ല റാണിയായിരുന്ന ഈ എസ്തറിന് വേണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് രാജാവിൻ്റെ സേനയിൽ പോകാൻ വയ്യില്ല, പറ്റില്ല എന്ന് പറയാമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു അസഹ്യതയൊന്നും കാണിക്കാതെ അവൾ എന്ത് ചെയ്യുന്നതായിട്ടാണ്, അവൾ രാജസ്ഥാനത്തായിട്ടും അവൾ ആ പരിസ്ഥിതിയിലും അങ്ങനെയുള്ള അവസ്ഥയിലും അവൾ മുമ്പിലത്തെ പോലെ തന്നെ, ബാല്യകാലത്തെ പോലെ ഇപ്പോഴും ആ അനുസരണ ഭാവം ആ മൊർദ്ദെഖായിയോട് കാണിച്ച് അവൾ മൊർദ്ദെഖായി ആദരിക്കുന്നതായിട്ട് കാണുന്നു. അവളിലെ വിധേയത, അനുസരണമുണ്ടായിരുന്നു, വിനയമുണ്ടായിരുന്നു, താഴ്മയുണ്ടായിരുന്നു, ഇതെല്ലാം നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് നമുക്ക് എസ്തറിനെ കാണാമായിരുന്നു. ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നവരാണോ? നമ്മളെ കർത്താവിനെ സ്നേഹിക്കുന്നവരാണോ? നമ്മളെ പഴയ സ്ഥിതിയിൽ നിന്നും നമ്മളെ നന്നാക്കി കൊണ്ടുവന്ന കർത്താവിനെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു, അവന് വേണ്ടിയിട്ട് എത്രമാത്രം ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറാവുന്നു. അതുമാത്രമല്ല, എസ്തർ ദൈവത്തോട് ഭയഭക്തി ഉള്ളവളായിരുന്നു. അവൾ റാണി ആയിരുന്നിട്ട് കൂടി അവൾ എന്ത് ചെയ്യുന്നു? ഉപവസിക്കുന്നതായിട്ട് നമ്മൾ കാണാം. ദൈവത്തിൻ്റെ ശക്തിയിൽ അവൾ ആശ്രയിക്കുന്നതായിട്ട് കാണാം. അവളുടെ സ്വന്തം സാമർത്ഥ്യത്താലല്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ അവൾ ആശ്രയിക്കുകയും അവളുടെ കാര്യം ദൈവത്തിൽ ആശ്രയിച്ച് നേടുവാൻ അവൾ ശ്രമിക്കുന്നു. അവൾ അതുകൊണ്ടാണ് പറയുന്നത്, ദൈവഭക്തി ഭയഭക്തി
ദൈവത്തോടുള്ള ഭക്തി, ഭയഭക്തി അവൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അവൾ പറയുന്നതാണ്, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്ന ആത്മഭാരത്തോടുകൂടി അവൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. നല്ല ഇവിടെ നമുക്ക് ഹാമാനെ സാത്താൻ്റെ പ്രതിരൂപമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സാത്താൻ അവളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവളുടെ ആൾക്കാരെ, അവളുടെ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ എല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവളുടെ യഹൂദ വംശത്തിന് വേണ്ടി അവൾ അവളുടെ ബന്ധുക്കളെ വിടുവിക്കുവാൻ ഭാരത്തോടെ പ്രാർത്ഥിക്കുവാണ്. എന്നിട്ടാണ് അവൾ രാജസന്നിധിയിൽ പോയത്. ഏത് പരിസ്ഥിതിയിലും അവൾ തൃപ്തിയുള്ളവളായിരുന്നു, അവൾ അനുസരണമുള്ളവളായിരുന്നു, അവൾ അവളിലെ കൃതജ്ഞതാഭാവമുള്ളവളായിരുന്നു, ദൈവത്തോട് ഭയഭക്തി ഉള്ളവളായിരുന്നു. അപ്പം നമുക്കും ഏത് പരിസ്ഥിതിയിലും ദൈവം തരുന്ന പ്രതികൂലങ്ങളിലും നമുക്ക് അവനവൻ്റെ മുമ്പിൽ താഴ്മയോടെ നമ്മൾ തന്നെത്താൻ താഴ്ന്നുകൊണ്ട് ഭാരത്തോടുകൂടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് തീരാം. എന്നാൽ നമ്മൾ കാണുന്നത് ഹാഗർ മിസ്രയീമ ദാസിയായിരുന്നിട്ടും സാറായി അവൾക്ക് കൊടുത്ത സ്ഥാനത്തിൽ അവൾ അഹങ്കരിക്കുന്നതായിട്ട് കാണുന്നത് കൊണ്ട്, അവൾക്ക് ആ നാശത്തിന് മുമ്പേ ഗർവമായതുകൊണ്ടും അവൾക്ക് എന്ത് വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം വന്നതുകൊണ്ടും അവൾക്ക് അവിടം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു അവളുടെ ദാസി അവളോട് പോരു തുടങ്ങിയപ്പോൾ. എന്നാൽ പിന്നെ എസ്തറിനെ നമ്മൾ കാണുന്നത് അവളും ഉയർന്ന സ്ഥാനത്തെത്തി റാണിയായി. പക്ഷേ എസ്തറിൽ ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾക്ക് എസ്തറിനെ പോലെ അല്ല, നമ്മുടെ ഹൃദയത്തിലെ താഴ്മ, നമ്മുടെ ജീവിതത്തിലെ താഴ്മ ഉണ്ടാകുവാൻ, ആ കർത്താവിനെ കൂടുതൽ സ്നേഹിപ്പാൻ, അവനെ ഭയഭക്തിയോടുകൂടി അവനു വേണ്ടി അവനോട് കൂടെ നടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.